السلام عليكم ورحمة الله وبركاته. قرآن പ്രഭാതം 106. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. وما خلق الذكر والأنثى. صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മനുഷ്യരുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണ്, സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന പ്രസ്താവനയുടെ തൊട്ടുമുമ്പിൽ അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചത് രാവും പകലും ആണും പെണ്ണുമാണെന്ന് ഇന്നലെ നമ്മൾ കേട്ടു. അതിൽ രണ്ടാം ഭാഗം, വമാ ഖലഖ ദ്ദകറ വൽ ഉൻസ, അള്ളാഹു സൃഷ്ടിച്ച ആണും പെണ്ണും സാക്ഷിയാണ്. ഇവയുടെ ഓരോന്നിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ വ്യത്യസ്തമായതുപോലെ, ഡിഫറൻ്റായതുപോലെ നിങ്ങളുടെ ജോലികളും വ്യത്യസ്തമാണ് എന്നർത്ഥം. പുരുഷൻ്റെ ബാധ്യത ഒന്ന്, പെണ്ണിൻ്റെ ബാധ്യത മറ്റൊന്ന്. ആണും പെണ്ണും ഒരുപോലെയല്ല, രണ്ടുപേർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, ولا تتمنوا ما فضل الله به بعضكم على بعض للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبن واسألوا الله من فضله إن الله كان بكل شيء عليما. ആണിനും പെണ്ണിനും വെവ്വേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. രണ്ടുപേരും അവരവരുടെ തലങ്ങളിൽ നിന്ന് അത് നിർവഹിക്കണം. അല്ലാതെ ആണ് പെണ്ണിൻ്റെ ജോലിയും പെണ്ണ് ആണിൻ്റെ ജോലിയും എടുക്കാൻ വന്നാൽ, ഇന്നലെ നാം കേട്ടതുപോലെ പകൽ രാത്രിയുടെയും രാത്രി പകലിൻ്റെയും ജോലിയെടുക്കാൻ പരസ്പരം സഹായിക്കുന്നതുപോലെയായിരിക്കും. അതായത്, നട്ടപ്പാതിരക്ക് സൂര്യനുദിച്ചാൽ അല്ലെങ്കിൽ നട്ടുച്ചക്ക് സൂര്യൻ അസ്തമിച്ചാൽ ഉണ്ടാകുന്ന അപകടം എത്ര വലുതാണോ അതുപോലെയാണെന്നാണ് സൂറത്തുല്ലയിൽ പഠിപ്പിക്കുന്നത്. ആണ് പെണ്ണിൻ്റെ കാര്യങ്ങളിലും പെണ്ണ് ആണിൻ്റെ കാര്യങ്ങളിലും കടന്നു കയറുക എന്നത്. അതുകൊണ്ടാണ് സൂറത്തുന്നിസാഇൻ്റെ 32 വചനത്തിൽ ഇപ്പോൾ ഓതിയ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, വലാ തതമന്നവും, മനുഷ്യരെ നിങ്ങൾ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരാകാൻ മോഹിക്കരുത്. വലാ തതമന്നവും മാ ഫള്ളല്ലാഹു ബിഹി ബഅലക്കും അലാ ബഅൽ, നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ ബഹുമാനം നൽകി എന്ന കാരണം കൊണ്ട് അത് നിങ്ങൾ ആഗ്രഹിക്കരുത്. അതായത്, ആണ് പെണ്ണാവാനും പെണ്ണ് ആണാവാനും മോഹിക്കരുത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ചിലരെങ്കിലും പുരുഷന് സ്ത്രീയേക്കാൾ ബഹുമാനമുണ്ട്, അതുകൊണ്ട് സ്ത്രീ പെണ്ണാവാൻ മോഹിക്കരുത്, സ്ത്രീ ആണാവാൻ മോഹിക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയല്ല. മാ ഫള്ളല്ലാഹു ബിഹി ബഅലക്കും അലാ ബഅൽ, നിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ അള്ളാഹു ആദരിച്ചു എന്നത് നിങ്ങളൊരിക്കലും പരസ്പരം അപരനാകാൻ മോഹിക്കാൻ കാരണമാകരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. അതായത്, ആണിന് പെണ്ണിനേക്കാളും പെണ്ണിനാണിനേക്കാളും സ്ഥാനമുണ്ട്. രണ്ടുപേരുടെയും തലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഔന്നത്യങ്ങളുണ്ട്, ബഹുമാനങ്ങളുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, കാരണം ലിർജാലി നസീബും മിമ്മക്തസബു, പുരുഷന്മാർക്ക് അവരധ്വാനിക്കുന്നതിൻ്റെ ഊഴവും അവരുടെ അധ്വാന ഫലത്തിൻ്റെ ഊഴവും, വലിന്നിസാഇ നസീബും മിമ്മക്തസബിന, സ്ത്രീകൾക്ക് അവരുടെ അധ്വാന ഫലങ്ങളുടെ ഊഴവും ലഭിക്കുന്നതാണ്. വസ്അലുല്ലാഹു മിൻ ഫളി, അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ അവൻ്റെ ഔദാര്യം ചോദിച്ചു വാങ്ങുക. ഇന്നല്ലാഹ കാന ബികുല്ലി ശൈഇൻ അലീമ, നിങ്ങൾ ഓരോരുത്തരും ആണാണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും തന്നെ അള്ളാഹുവിൻ്റെ ഫളിൽ നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇന്നല്ലാഹ കാന ബികുല്ലി ശൈഇൻ അലീമ, അള്ളാഹുവിനെല്ലാ വസ്തുക്കളെ കൊണ്ടും നന്നായി അറിയാം. ആണിനെന്ത് ഉത്തരവാദിത്തമാണ് കൊടുക്കേണ്ടത്, പെണ്ണിനെന്ത് ഉത്തരവാദിത്തമാണ് നൽകേണ്ടതെന്നറിയാം. ഇവിടെ സ്വാഭാവികമായും ഈ ആയത്തിൽ ആണ് പെണ്ണാവാൻ കൊതിക്കരുത്, പെണ്ണ് ആണാവാനും കൊതിക്കരുത് എന്ന് പറയുമ്പോൾ, പെണ്ണ് ആണാവാൻ കൊതിച്ചേക്കാം, പക്ഷേ ആണ് പെണ്ണാവാൻ കൊതിക്കുമോ എന്ന ഒരു ചോദ്യം വന്നേക്കാം. അത് ആനുകൂല്യങ്ങൾക്കനുസരിച്ചാണ്. പ്രസവ വേദനയിൽ കിടന്ന് പിടയുന്ന പെണ്ണ് ഞാൻ പുരുഷനായിരുന്നെങ്കിൽ എന്ന് മോഹിക്കുന്നത് സ്വാഭാവികമായിരിക്കും.
എന്നാൽ പ്രസവമൊക്കെ കഴിഞ്ഞ് നല്ല ഭക്ഷണങ്ങൾ തിന്ന് കിടക്കുന്ന പെണ്ണിനെ കാണുമ്പോൾ സ്വാഭാവികമായി പുരുഷനും തോന്നിയേക്കാമല്ലോ, ഞാൻ അവളായിരുന്നെങ്കിൽ, ആ എൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ, ഞാൻ സ്ത്രീയായിരുന്നെങ്കിൽ ഈ ആനുകൂല്യങ്ങളൊക്കെ എനിക്ക് കിട്ടുമായിരുന്നല്ലോ എന്ന് അവൾക്കും തോന്നിയേക്കാം. അപ്പം ആനുകൂല്യങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഞാൻ അപരനാവണമെന്ന് കൊതിച്ചേക്കാം. അങ്ങനെ ചെയ്യരുതെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന. അള്ളാഹു തന്ന ലിംഗം പൊരുത്തപ്പെട്ട് ആ ലിംഗം നൽകപ്പെട്ട സ്ഥിതിക്ക് എന്തുത്തരവാദിത്തമാണോ ഉള്ളത്, ആണാണെങ്കിൽ ആണിൻ്റെ ഉത്തരവാദിത്തം, പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെ ഉത്തരവാദിത്വവും നിർവഹിക്കുക. ഇതാണ് വമാ ഖലഖ ദക്റ വൽ ഉൻസ എന്ന് പറഞ്ഞ ആയത്തിലൂടെ അള്ളാഹു സൂചിപ്പിച്ചത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.